രമേശ് ചെന്നിത്തല പറഞ്ഞു. സി പി എമ്മിന്റെ ജനപിന്തുണയിലുണ്ടായ ഇടിവിന് സി പി ഐയെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സി പി എമ്മിനെ ആക്ഷേപിക്കുന്നവരുമായി കൂട്ടുകൂടുന്നു എന്ന് പറയുമ്പോൾ അത് സി പി ഐയെ ആണ് പരോക്ഷമായി വിമർശിക്കുന്നത് എന്ന് വ്യക്തമാവുകയാണ്. ഇതിൽ നിന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിലനിൽക്കുന്ന രൂക്ഷമായ അഭിപ്രായ ഭിന്നതകളാണ് മറതിക്ക് പുറത്തു വരുന്നത്. സി പി ഐയും സി പി എമ്മുമായിട്ടുള്ള കുടിപ്പകയും രൂക്ഷമായ അഭിപ്രായ വ്യത്യാസങ്ങളുമാണ് ഈ പ്രസ്താവനയിലൂടെ പുറത്തു വന്നിട്ടുള്ളത്. ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിക്കുവാനോ ജനപക്ഷത്ത് നിന്നുകൊണ്ട് പ്രവർത്തിക്കാനോ കഴിയാത്ത ഒരു പ്രസ്ഥാനമായി സി പി എം ഇന്ന് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അതിന് സി പി ഐയെ കുറ്റപ്പെടുത്തിയിട്ട് യാതൊരു കാര്യവുമില്ല. കോൺഗ്രസിന്റെ മതേതര നിലപാടിൽ വെള്ളം ചേർക്കില്ല. തനിക്ക് ഏറ്റവും കൂടുതൽ കടപ്പാട് കോൺഗ്രസ് പാർട്ടിയോടാണ്. പാർട്ടിയുടെ താൽപര്യത്തിനാണ് പ്രഥമ മുൻഗണനയെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. സമുദായങ്ങളുമായി നല്ല ബന്ധമാണെന്നും അവരുമായി ചർച്ച നടത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. റബ്ബർ വിലയിടിവ് പരിഹരിക്കുന്നതിന് കേന്ദ്രമന്ത്രിമാരായ പി ചിദംബരവും ആനന്ദ് ശർമ്മയുമായി ഫോണിൽ സംസാരിക്കുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. റബ്ബർ വില നിലനിർത്താൻ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇപ്പോൾ റബ്ബറിന്റെ വിലയിടിവ് മൂലം കർഷകർ വളരെയേറെ ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്. ഇന്ന് തന്നെ കേന്ദ്രമന്ത്രി ശ്രീ ആനന്ദ് ശർമ്മയുമായും ഫോണിൽ ഞാൻ ഇക്കാര്യം സംസാരിക്കുന്നതാണ്. കേന്ദ്രത്തിലെ എം പിമാർക്ക് ശ്രീ ആൻഡോ അടക്കമുള്ള എം പിമാർക്ക് അന്ന് നൽകിയ ഉറപ്പ് 20% ഇറക്കുമതി ചുങ്കം ഏർപ്പെടുത്തും എന്നുള്ളതാണ്. മന്ത്രിസഭാ പുനഃസംഘടന മുഖ്യമന്ത്രിയാണ് തീരുമാനിക്കുന്നതെന്നും ഇക്കാര്യത്തിൽ ചർച്ചകളൊന്നും നടക്കുന്നില്ലെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ജയ്ഹിന്ദ് ന്യൂസ്, കോട്ടയം. മൊഹാലിയിൽ